بسم الله الرحمن الرحيم الشيطان الرجيم بسم الله الرحمن الرحيم إن تجتنبوا كبائر ما تنهون كفر عنكم سيئاتكم وندخلكم مدخلا كريما صدق الله العلي العظيم സ്നേഹവും ആദരവും നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ, സത്യവിശ്വാസികളെ, സർവലോകരക്ഷിതാവായ അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ ജീവിതത്തിലുടനീളം പാലിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ഉണർത്തുകയാണ്. ദീനിന്റെ പേരിൽ വസീയത്ത് ചെയ്യുകയാണ്. അർഹമുർ റഹീമീനായ അള്ളാഹു നമ്മുടെ എല്ലാ സൽക്കർമ്മങ്ങളും സ്വീകരിക്കുകയും വലിയ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുകയും ചെയ്യുമാറാവട്ടെ. അറിഞ്ഞും അറിയാതെയും വന്നുപോയിരിക്കുന്ന എല്ലാ പാപങ്ങളും അള്ളാഹു മഗ്ഫിറത്ത് ചെയ്യട്ടെ. സ്വർഗം ലഭിക്കുക എന്നുള്ളതാണ് നമ്മുടെ ആത്യന്തികമായ ജീവിത ലക്ഷ്യം. അത് മരണാനന്തരം സംഭവിക്കുന്ന ഒരു കാര്യമാണ്. രക്ഷയും ശിക്ഷയും ഒക്കെ നീതിപൂർവം നടപ്പാക്കപ്പെടുന്ന സ്ഥലമാണ് പരലോകം എന്ന് പറയുന്നത്. പാപങ്ങൾ പരമാവധി പുറത്തുകൊടുത്ത് അടിമകളെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുക എന്നതാണ് അള്ളാഹുവിന്റെ സുന്നത്ത്, അവന്റെ നടപടിക്രമം. കഴിഞ്ഞ ആഴ്ചയിലും ഖുതുബയിൽ നാം വിഷയത്തെ കുറിച്ച് സൂചിപ്പിച്ചിരുന്നു. അപ്പൊ പാപങ്ങളെ കുറിച്ച് നമ്മൾ അറിഞ്ഞിരിക്കണം. ഏതെല്ലാം തരത്തിലുള്ള പാപങ്ങളുണ്ട്, നാം അതിൽ സൂക്ഷിക്കേണ്ടുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നതാണ് ഇന്ന് നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം. പരിശുദ്ധ ഖുർആനിന്റെയും തിരുസുന്നത്തിന്റെയും അടിസ്ഥാനത്തിൽ പാപങ്ങൾ മൂന്ന് വിധമാണ്. ഈ വിഷയങ്ങളെക്കുറിച്ച് ആത്മീയമായ ഉണർവിന് വേണ്ടി കേട്ടിരിക്കുക എന്നത് മാത്രമായിരിക്കരുത്. അറിവുണ്ടാവുകയും അതനുസരിച്ച് പ്രവർത്തിക്കാനുള്ള ജ്ഞാനമായി അത് മാറുകയും നമ്മുടെ ഉള്ളിൽ അത് പ്രവർത്തിക്കുകയും ചെയ്യണം. ആ രീതിയിലാണ് ഇത്തരം വിഷയങ്ങളെ നാം മനസ്സിലാക്കേണ്ടത്. ഖുർആനും സുന്നത്തും പാപങ്ങളെ മൂന്നാക്കി തിരിച്ചിട്ടുണ്ട്. അതിലൊന്ന് ഏറ്റവും വലിയ പാപം എന്ന് വിശേഷിപ്പിക്കപ്പെട്ട ശിർക്കാണ്. നമ്മുടെ കൂട്ടത്തിൽ ആരും ശിർക്ക് ചെയ്യുന്നവരല്ല. മുസ്ലിം സമുദായത്തിൽ പൊതുവെ ആരും തന്നെ ശിർക്ക് വിശ്വസിക്കുകയോ പ്രവർത്തിക്കുകയോ ചെയ്യുന്നവരല്ല. കാരണം അതൊരു വൻപാപമാണ്, അള്ളാഹുവിൽ പങ്കുചേർക്കലാണ്. അള്ളാഹുവിന്റെ കഴിവിൽ, അവന്റെ അധികാരത്തിൽ അവൻ മാത്രം ചെയ്യാൻ സാധിക്കുന്ന കാര്യങ്ങളെ മറ്റുള്ളവർക്കും ചെയ്യാൻ സാധിക്കുമെന്ന് വിശ്വസിച്ചുകൊണ്ട് അംഗീകരിച്ചുകൊണ്ടൊക്കെ, അല്ലെങ്കിൽ നമ്മുടെ തന്നെ ഇച്ഛകളെയും നമ്മുടെ ആഗ്രഹങ്ങളെയും നമ്മുടെ പണത്തെയും സമ്പത്തിനെയും ഒക്കെ അള്ളാഹുവിനേക്കാൾ വലുതായി കണ്ട് പ്രവർത്തിക്കുകയൊക്കെ ചെയ്യുന്ന വിശ്വസിക്കുന്നതിനെയാണ് ശിർക്ക് എന്ന് പറയുന്നത്. അതിനെക്കുറിച്ച് ഖുർആൻ പറഞ്ഞത് ലാ യഗ്ഫിറു അൻ യുശ്റക ബിഹി വ യഗ്ഫിറു മാ ദൂന ദാലിക്. അള്ളാഹുവിൽ പങ്കു ചേർക്കുന്നതിനെ അവൻ പുറത്തു കൊടുക്കുകയില്ല. അതിന് താഴെയുള്ളത് എത്ര വലിയ തിന്മയാണെങ്കിലും അള്ളാഹു പാപമോചനം നൽകുന്നതായിരിക്കും എന്നാണ് ഈ ആയത്തിൽ അള്ളാഹു സുബ്ഹാനഹു വതാല പഠിപ്പിക്കുന്നത്. ശിർക്കിനെ കുറിച്ച് പോലും ഖുർആൻ പറഞ്ഞിരിക്കുന്നത് ഒരാൾ തൗബ ചെയ്തുകൊണ്ട് അള്ളാഹുവിലേക്ക് നല്ല മനസ്സോടുകൂടി മടങ്ങുകയാണെങ്കിൽ, വിശ്വാസപരമായി അയാളിൽ മാറ്റമുണ്ടാവുകയാണെങ്കിൽ അതും പുറത്തു കൊടുക്കും. ഒരിക്കലും പുറത്തു കൊടുക്കുകയില്ല എന്ന് പറഞ്ഞ ശിർക്കിനെ കുറിച്ച് തന്നെ ഖുർആൻ മറ്റൊരു സ്ഥലത്ത് അയാൾ തൗബ ചെയ്താൽ അതും പുറത്തു കൊടുക്കുന്നതാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതാണ് ഒന്നാമത്തെ വിഭാഗം. രണ്ടാമത്തേത് വൻ പാപങ്ങൾ, കബായിർ, മൂബിഖാത് എന്നൊക്കെ ഖുർആനിലും ഹദീസിലും വന്നിരിക്കുന്ന കാര്യങ്ങളാണ്. കബായിർ അല്ലെങ്കിൽ മൂബിഖാത് പോലെയുള്ള കാര്യങ്ങൾ, വൻ പാപങ്ങൾ, വലിയ തിന്മകൾ എന്നൊക്കെയാണ് അതിൽ പറയാം. സാധാരണ നിലക്ക് പരിശുദ്ധ ഖുർആനും തിരുസുന്നത്തും മൂബിഖാത്തായി കബായിറായി വിശേഷിപ്പിച്ചിട്ടുള്ള തിന്മകൾ സാമൂഹികമായ ആഘാതമുണ്ടാക്കുന്ന
മറ്റുള്ളവരെ ഉപദ്രവിക്കുന്ന, സമൂഹത്തിൽ കുഴപ്പമുണ്ടാക്കുന്ന കാര്യങ്ങളെ കുറിച്ചാണ്. ഉദാഹരണത്തിന് കൊലപാതകം, അതൊരു കബീറത്താണ്, കബായിറിൽപ്പെട്ടതാണ്. പലിശ കബായിറിൽപ്പെട്ടതാണ്. അനീതി ചെയ്യുക കബായിറാണ്, മോബിക്കാത്തിൽപ്പെട്ടതാണ്. ഒരാളുടെ അവകാശം ധ്വംസിക്കുക, അതിൽ കൈകടത്തുക, കബായിറിൽപ്പെട്ടതാണ്. ഒരാളുടെ അഭിമാനത്തെ ക്ഷതപ്പെടുത്തുക, കബായിറിൽപ്പെട്ടതാണ്. ഇങ്ങനെ മറ്റുള്ളവരെ ഉപദ്രവിക്കുക, സമൂഹത്തിൽ കുഴപ്പമുണ്ടാവുക, നമ്മളിൽ നിന്ന് വിട്ടിട്ട് നമ്മളും അള്ളയും തമ്മിലുള്ള ഒരു ഇടപാട് മാത്രമായിരിക്കും അവിടെ ഉണ്ടാവുക, വേറൊരാളും കൂടി അതിന് ഇരയാകും. സമൂഹത്തിൽ ആഘാതം ഉണ്ടാക്കുന്ന തിന്മകൾ കൂടിയായിരിക്കും മുബിഖാത്, കബായിറ്. അതിനെ ശിർക്കിന്റെ താഴെ വൻപാപങ്ങൾ എന്ന പേരിൽ ഖുർആനിലും സുന്നത്തിലും വന്നിരിക്കുന്നത് മുബിഖാത്ത് കബായിർ പോലെയുള്ള പദങ്ങളാണ്. ഇങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വതആല അതിനെ വിശദീകരിച്ചിട്ടുണ്ട്. മൂന്നാമത്തെ ഇനം ചെറിയ പാപങ്ങളാണ്. മൂന്നിനമാണ് നമ്മൾ പറഞ്ഞത്, അതിൽ മൂന്നാമത്തേത് ചെറുപാപങ്ങൾ. ചിലപ്പോ നമ്മൾ തിന്മയാണെന്ന് അറിയാതെ, അല്ലെങ്കിൽ നമ്മൾ മൈൻഡ് ചെയ്യാതെ ചെറുതല്ലേ എന്ന് വിചാരിക്കുന്ന കുറെ തെറ്റുകളൊക്കെ ഇതിലാണ് പെടുക. അപ്പൊ അതിനെ കുറിച്ച് നമുക്ക് ഹദീസുകളിലൊക്കെ കാണാൻ പറ്റും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ വിഷയത്തിൽ വലിയ അർത്ഥത്തിൽ നമുക്ക് ശ്രദ്ധാലുക്കളാകണമെന്ന് ഉപദേശിച്ചിട്ടുണ്ട്. റസൂൽ പറഞ്ഞു, ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ ഇയ്യാകും വമുഹഖറാത്തി ദുനൂബി, വളരെ ചെറുതാണ് എന്ന് നിങ്ങൾ വിചാരിക്കുന്ന തിന്മകളെ നിങ്ങൾ സൂക്ഷിക്കണം, കരുതണം. ഫഇന്നഹുന്ന യജ്തമിഉന അലാ റജുലി, ഓരോന്നോരോന്നായിട്ട് ചെയ്യുമ്പോൾ അത് നമുക്ക് ചെറുതല്ലേ ചെറുതല്ലേ എന്ന് തോന്നും, പക്ഷെ കുറെ എണ്ണം ചെയ്യുമ്പോ ആ ചെയ്തയാളിൽ അതൊരു കൂമ്പാരമായി മാറും, അതൊരു ഒരു ജംആയി മാറും. ഹത്ത യുഹ്ലിക്നഹു, അത് അയാളെ നശിപ്പിച്ചു കളയും. ഒരാളൊരു തിന്മ ചെയ്യാൻ തീരുമാനിച്ച് ചെറുതാണല്ലോ എന്ന് വിചാരിച്ചു കുറെ ചെറുതാണ് ചെയ്താൽ എന്തായി, അതൊരു വലിയ കൂമ്പാരമായി വലിയ തിന്മയായി മാറുകയും അത് അയാളെ നശിപ്പിച്ചു കളയുകയും ചെയ്യും. ഏതുപോലെ റസൂൽ ഒരു ഉദാഹരണം പറഞ്ഞു, ഒരു യാത്രയിൽ ഭക്ഷണമുണ്ടാക്കാൻ ഒരു സ്ഥലത്ത് തമ്പടിക്കുന്നു, വിറക് ശേഖരിക്കാൻ വേണ്ടി എല്ലാവരും പോകുന്നു. മരുഭൂമിയിൽ വിറക് കിട്ടുക എന്നുള്ളത് പ്രയാസമാണ്, അതുകൊണ്ട് ചെറിയ കിട്ടിയ വിറക് എല്ലാവരും കൂടി കൂട്ടി വെച്ചു. ഒരു ഉദാഹരണമാണ് റസൂൽ പഠിപ്പിക്കുന്നത്. അങ്ങനെ കൂടിയപ്പോൾ എല്ലാവരും കൂടുന്ന വിറക് വളരെ കുറച്ചാണ്, ചെറിയ കമ്പും ചുള്ളിയൊക്കെ ആയിട്ട് എല്ലാവരും വരികയാണ്. ആ വന്ന വിറക് എല്ലാവരും കൂടി കൂടിയിട്ടപ്പോ ഇത് വലിയൊരു കൂമ്പാരമായി മാറി. ഇതുപോലെയായിരിക്കും മനുഷ്യന്റെ തിന്മകൾ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് യജീഉ അർറജുലു യജീഉ ബിൽഊദി വർറജുലു യജീഉ ബിൽഊദി, ഒരാൾ ചെറിയൊരു കമ്പേറ്റ് വന്നു, വേറൊരാൾ വേറൊരു ഊതുകൊണ്ട് വന്നൊരു കമ്പേറ്റ് വന്നു, അങ്ങനെ അതെല്ലാം കൂടി കൂട്ടിയപ്പോ അതൊരു വലിയ കൂമ്പാരമായി മാറി. എന്നിട്ടോ അത് ഉപയോഗിച്ചുകൊണ്ട് അവര് തീ കത്തിച്ചു, എന്നിട്ട് അവർക്ക് പാകം ചെയ്യാനുള്ള ഭക്ഷണ വസ്തു അതിൽ പാകം ചെയ്തെടുത്തു. ഓരോരുത്തരും കൊണ്ടുവന്നത് ഓരോ കൊള്ളിയാണ്, രണ്ട് കൊള്ളിയാണ്, മൂന്ന് കൊള്ളിയാണ്, കണ്ടാൽ കുറച്ചേ ഉള്ളൂ, എല്ലാരും കൊടുത്തതോ കുറേയായി. ഇതുപോലെയാണ് ചെറിയ പാപങ്ങൾ. മനുഷ്യന്മാര് ഒന്നും മനസ്സിലാവൂല, അവർക്ക് ചെറിയതല്ലേ ചെറിയതല്ലേ എന്ന് വിചാരിച്ചിട്ട് അത് അവഗണിച്ചു കളയും. ചെറിയ പാപങ്ങളെ നിങ്ങൾ അതിനെ കൂടുതൽ കരുതണം, കാരണം വൻപാപങ്ങളെ കുറിച്ച് നമ്മളെല്ലാവരും കരുതും, കാരണം അത് വലിയ പാപമാണ്. ശിർക്ക് നമ്മൾ വലിയ സൂക്ഷ്മതയോടുകൂടി കൈകാര്യം ചെയ്യുന്നൊരു വിഷയമാണ്, നമ്മൾ ആരും ചെയ്യാൻ പോവാറില്ല. മുസ്ലിം സമുദായത്തിൽ പൊതുവെ ആരും ചെയ്യാത്തൊരു കാര്യമാണ് ശിർക്ക്. വൻപാപങ്ങളും കുറെ ആളുകൾ വലുതായതുകൊണ്ട് പെട്ടെന്ന് കാണും, ചെയ്യാതിരിക്കും, ചെറിയ പാപങ്ങളെ കാണാതിരിക്കും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാം. റസൂൽ പറഞ്ഞു, ഒരു വിശ്വാസി ഇതുപോലെയുള്ള പാപങ്ങളെ കാണുന്നത് ഒരു വലിയ മലയുടെ കീഴെ ഇരിക്കുമ്പോൾ ആ മല എങ്ങാനും അവന്റെ തലയിലേക്ക് പൊളിഞ്ഞു വീഴുമോ എന്ന ഭയത്തോടുകൂടിയാണ് പാപങ്ങളെ അവൻ നോക്കിക്കാണുന്നത്. ഒരു മുനാഫിക്കോ ഫാജിറായ ഒരാൾ, അധർമ്മിയായ തെറ്റുകളെ ഒരിക്കലും വകവെക്കാതെ ചെയ്തുകൊണ്ടേയിരിക്കുന്ന ഒരാൾ, അയാളുടെ പ്രത്യേകത യറാ ദുനൂബഹു കദുബാബിൻ മറ അലാ അൻഫി, അയാളുടെ മൂക്കിൽ വന്നിരിക്കുന്ന ഒരു ഈച്ചയെ പോലെ ആണ് പാപത്തെ അയാൾ കാണുന്നത്. ഈച്ച വന്നിരുന്ന നമ്മളെന്ത് ചെയ്യാം, അതിനെ നാട്ടിക്കളയും, ഒന്ന് കൈവീശിയാൽ ഈച്ച പോവും, അത്രേ ഉള്ളൂ. മറ്റേ ആൾക്കോ അയാളെ സംബന്ധിച്ചിടത്തോളം
ഒരു താഴ്വാരത്തിലിരിക്കുന്നത് പോലെ, സൈഡിൽ വലിയൊരു മലയുണ്ട്, അതെന്താണ് തലയിലേക്ക് വീഴുമോ എന്ന് വിചാരിച്ചായിരിക്കും വിശ്വാസി ഇരിക്കുക. പാപങ്ങളുടെ കാര്യത്തിൽ ഇങ്ങനെയാണ്, ഫാജിർ ഒരു ഈച്ച മുമ്പിലൂടെ പാറിപ്പോകുമ്പോ ആട്ടിവിടുന്നത് പോലെ. എല്ലാവർക്കും മനസ്സിലാവുന്ന ഉദാഹരണമാണ് നോക്കെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കടികട്ടി ഭാഷയിലല്ല ഇത്തരം വിഷയങ്ങളെ പഠിപ്പിച്ചിരിക്കുന്നത്, എല്ലാവർക്കും മനസ്സിലാവുന്ന ലളിതമായ ഉദാഹരണങ്ങളിലൂടെയാണ് എന്ന് നമുക്ക് കാണാൻ കഴിയുന്നതാണ്. ഒരു കവിതയിൽ ഇപ്രകാരമുണ്ട്, പാപങ്ങൾ ചെറുതാവട്ടെ വലുതാവട്ടെ നീ ഒഴിവാക്കുക, അതിനാണ് തഖ്വ എന്ന് പറയുക. മുള്ളു നിറഞ്ഞ ഒരു വഴിയിലൂടെ ചെരുപ്പിടാതെ നടക്കുന്നത് പോലെ നീ പാപങ്ങളിൽ സൂക്ഷ്മത പാലിക്കണം. എങ്ങനെയായിരിക്കും ചെരുപ്പിടാതെ മുള്ളുള്ള വഴിയിലൂടെ നടന്നാൽ? ചെരുപ്പിട്ടാത്ത മുള്ളുള്ള വഴി കൂടെ പോകാൻ പ്രയാസല്ലേ? നമ്മൾ നല്ലോണം നോക്കിയിട്ടല്ലേ നമുക്ക് കാലിൽ തട്ടാതിരിക്കാൻ. അപ്പോ മുള്ളുള്ള വഴിയിലൂടെ ചെരുപ്പിടാതെ നടന്നാൽ ഉണ്ടാകുന്ന സൂക്ഷ്മത പാപങ്ങളുടെ കാര്യത്തിൽ നിങ്ങൾക്കുണ്ടാവണം. ചെറിയ പാപങ്ങളെ അവഗണിക്കാതിരിക്കുക, കാരണം ചെറിയ കല്ലുകൾ കൂടിച്ചേർന്നാണ് വലിയ ഒരു മലയുണ്ടാകുന്നത്, പർവ്വതമുണ്ടാകുന്നത്. അതുകൊണ്ട് ചെറിയ പാപങ്ങൾ കുമിഞ്ഞുകൂടി അതൊരു വൻപാപമായി മാറാതിരിക്കാൻ സൂക്ഷിക്കണം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ് ഈ കവിതയിലും. അപ്രകാരമാണ് നമ്മൾ അതിനെ കുറിച്ച് കണ്ടത്. നേരത്തെ ഒരു ഖുത്ബയിൽ നമ്മൾ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു, തഖ്വ എന്ന് പറഞ്ഞാൽ പാപങ്ങൾ ഒഴിവാക്കലാണ്, നന്മകൾ ചെയ്യുക എന്നുള്ളത് അതിന്റെ രണ്ടാമത്തെ സ്റ്റെപ്പാണ്. ഒന്നാമത്തെ സ്റ്റെപ്പ് പാപങ്ങൾ ഒഴിവാക്കലാണ്, അത് തന്നെയാണ് ഈ കവിതയിലും ഈ ഹദീസിലൊക്കെ ഉള്ളത്. ഒരാൾ മുത്തഖിയാണ് എന്നതിന്റെ ഒന്നാമത്തെ തെളിവെന്താ? അയാൾ കുറേ നന്മകൾ ചെയ്യുന്നു എന്നതാണോ? അല്ല, അയാൾ തിന്മകൾ ചെയ്യാതിരിക്കുന്നു എന്നതാണ് മുത്തഖിയാണ് എന്നതിന്റെ തെളിവ്. എന്നിട്ട് അയാൾ നന്മയും ചെയ്യുന്നുണ്ടെങ്കിൽ നല്ല മുത്തഖിയായി. ഒരാൾ കുറേ തിന്മയും ചെയ്യുന്നു, കുറേ നന്മയും ചെയ്യുന്നു, അയാൾ ഒരു നല്ല മുത്തഖിയല്ല, അയാളുടെ ദറജ കുറഞ്ഞ മുത്തഖിയാണ്. തിന്മ ചെയ്യാതിരിക്കലാണ് തഖ്വ എന്ന് പരിശുദ്ധ ഖുർആനും തിരുസുന്നത്തും സൂചിപ്പിച്ചിട്ടുണ്ട്. അപ്പോ അള്ളാഹുവിന്റെ നടപടിക്രമം പരമാവധി തിന്മകൾ ഒരാളിൽ നിന്ന് മായ്ച്ചു കളഞ്ഞ് ചെറുതോ വലുതോ ആകട്ടെ അയാളെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുക എന്ന കാരുണ്യമാണ് അള്ളാഹു പരലോകത്ത് കാണിക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഹദീസിൽ ഇപ്രകാരം പറഞ്ഞിട്ടുണ്ട്, അന്ത്യദിനത്തിൽ അള്ളാഹു തന്റെ അടിമയെ അടുത്തു വിളിക്കും. ഇതുപോലെ ചെറിയ പാപങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും തൗബയുടെ മനസ്സുമായിട്ട് ചെന്ന ഒരാളെ അള്ളാഹു തൊട്ടടുത്തേക്ക് വിളിക്കും. നമ്മൾ സാധാരണ ഒരു മുതിർന്ന ഒരാള് ചെറിയ ഒരാളെ തോളിൽ കൈവച്ചുകൊണ്ട് സംസാരിക്കുന്നതിനെ കുറിച്ചൊന്ന് ആലോചിച്ച് നോക്കുക. അതേപോലെ അള്ളാഹു കാരുണ്യത്തോടുകൂടി സ്പർശിച്ചുകൊണ്ട് അയാളോട് സംസാരിക്കും. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കുകയാണ്. അപ്പൊ അങ്ങനെ നടന്നു പോകുമ്പോ ഒരാൾ വന്നിട്ട് പറയാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നജ്വയെ കുറിച്ച് പറഞ്ഞ വല്ല ഹദീസും താങ്കൾക്ക് അറിയുമോ? നജ്വ എന്ന പദം വേറൊരു ഖുതുബയിൽ നമ്മൾ പ്രയോഗിച്ചിരുന്നു. ഇവിടെ അതുകൊണ്ട് ഉദ്ദേശം, അന്ത്യദിനത്തിൽ അള്ളാഹു ഒരു അടിമയെ അടുത്തു വിളിച്ച് സ്വകാര്യമായി സംഭാഷണം നടത്തുന്നതിനെ കുറിച്ചാണ് നജ്വ എന്ന് പറയുന്നത്. അടിസ്ഥാനപരമായി അർത്ഥം നമ്മൾ പറഞ്ഞിരുന്നു, രഹസ്യ സംഭാഷണം, ഗൂഢാലോചന, ഇതിനൊക്കെയാണ് നജ്വ എന്ന പദം പ്രയോഗിക്കുക. ഖുർആനിലും ഒക്കെ ആ പദം പല തവണയായിട്ട് വന്നിട്ടുണ്ട്. ഇവിടെ പറഞ്ഞിരിക്കുന്നത് രണ്ടുപേർ തമ്മിൽ സ്വകാര്യ സംഭാഷണം നടത്തുന്നതിനെ കുറിച്ചാണ് ഈ പ്രയോഗം. ആരൊക്കെയാണ് രണ്ടാളുകൾ? അതിൽ ഒന്ന് അള്ളാഹുവാണ്, രണ്ടാമത്തേത് അള്ളാഹുവിന്റെ ഇഷ്ടദാസനാണ്. അങ്ങനെ അള്ളാഹു അവന്റെ അടിമയുമായി നടത്തുന്ന രഹസ്യ ഭാഷണത്തെ കുറിച്ച് റസൂൽ എന്തെങ്കിലും പറഞ്ഞതായിട്ട് താങ്കൾക്ക് അറിയുമോ? അപ്പൊ ഇബ്നു ഉമർ അള്ളാഹു അദ്ദേഹം പറഞ്ഞു കൊടുത്തു, ഇന്നല്ലാഹു യുദ്നിൽ മുഅ്മിന ഫയദഉ അലൈഹി കനഫഹു വയസ്തുറഹു, വിശ്വാസിയെ അള്ളാഹു അടുത്തു വിളിക്കും, എന്നിട്ട് അള്ളാഹു ഒരു മറ അവനുണ്ടാക്കി കൊടുക്കും. ഒരു അടച്ചിട്ട മുറിയിലായിരിക്കും ചർച്ച, ഒരു കർട്ടനുള്ളിലായിരിക്കും, അപ്പുറത്തായിരിക്കും, വേറെ ആരും കാണൂല. അങ്ങനെ ഒരു സംഭാഷണം അടിമയും അള്ളാഹു തമ്മിൽ നടക്കും. അള്ളാഹു അയാളോട് ചോദിക്കും, ഈ പാപത്തെ കുറിച്ച് ഓർമ്മയുണ്ടോ ചെയ്തത്? അന്നാ ചെയ്ത പാപത്തെ കുറിച്ച് നിനക്ക് ഓർമ്മയുണ്ടോ? അതിനെ കുറിച്ച് നിനക്ക് അറിയോ? അവൻ ചെയ്ത പാപങ്ങൾ ഓരോന്നോരോന്നായിട്ട് അള്ളാഹു അവനോട് ചോദിക്കും.
അപ്പോ അവൻ ഫയഖൂൽ നഅം അല്ലാഹുവേ ഏ റബ്ബ് എന്റെ റബ്ബേ എനിക്ക് അത് അറിയാം ഓർമ്മണ്ട് ഹത്താ ഇദാ ഖററഹു ബിദുനൂബി ഓരോ പാപവും അള്ളാഹുവിന്റെ ചോദ്യത്തിനനുസരിച്ച് അവൻ അംഗീകരിക്കും ഞാനത് ചെയ്തിട്ടുണ്ട് പേടിച്ച് പറിച്ചിട്ടാണ് അംഗീകരിക്കുന്നത് കഴിഞ്ഞു എന്നവൻ വിചാരിച്ചു ഈ വിചാരണ കഴിഞ്ഞാൽ അടുത്തത് ശിക്ഷയാണ് ഈ ചെറിയ ചെറിയ പാപങ്ങൾ വരെ അള്ളാഹുവിന്റെ ലിസ്റ്റിലുണ്ട് ഒന്നും ഒഴിവായിട്ടില്ല ഇതേതു തരം പാപങ്ങളായിരിക്കും എന്നതിനെ കുറിച്ച് ഹദീസ് വിശദീകരിക്കുന്നില്ല ഇത് വായിക്കുമ്പോൾ മനസ്സിലാകുന്ന ഇപ്രകാരമാണ് അള്ളാഹു ആലം വൻപാപങ്ങളോ ശിർക്ക് പോലെയുള്ള വലിയ തെറ്റുകളോ ചെയ്യാതെ ഒരടിമ എന്ന നിലക്ക് ഒരു മനുഷ്യൻ നിലക്ക് സംഭവിച്ചു പോയ കുറെ തെറ്റുകൾ മനുഷ്യന്മാർക്കുണ്ടാവും അയാളുടെ ഉള്ളിൽ തൗബയുടെ മനസ്സും ഉണ്ടാവും ദുനിയാവിൽ വെച്ച് അയാൾ തൗബ ചെയ്തിട്ടുണ്ട് അങ്ങനത്തെ ഒരാളെ വിളിച്ചിട്ടാണ് അള്ളാഹു സംസാരിക്കുന്നത് അല്ലാതെ ലോകത്ത് കണ്ട എല്ലാ വലിയ തോന്നിയാസം ചെയ്ത ആളുകളെ കുറിച്ച് അല്ലട്ടെ ഈ പറയുന്നത് എന്നാണ് ഇതിനെക്കുറിച്ച് വായിക്കുമ്പോൾ മനസ്സിലാകുന്നത് അള്ളാഹു ആലം അവനാണ് ഏറ്റവും എല്ലാ കാര്യങ്ങളും അറിയുന്നത് അപ്പൊ ആ രീതിയിൽ അള്ളാഹു അടുത്തു വിളിച്ച് സംസാരിക്കണം അങ്ങനെ അവസാനം അയാൾ എല്ലാ തിന്മകളും അംഗീകരിക്കും ഞാനത് ചെയ്തിട്ടുണ്ട് അയാൾ വിചാരിച്ചു കഴിഞ്ഞു ഇനി ഇവിടെ നിങ്ങൾ രക്ഷയില്ല ശിക്ഷ വാങ്ങാൻ റെഡിയായി നിൽക്കുകയാണ് പേടിച്ച് നിൽക്കുകയാണ് അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വതആല ഖാൽ അവനോട് പറയും സതർതുഹ അലൈക ഫി ദുനിയ ദുനിയാവിൽ വെച്ച് ആരും കാണാതെ നീ ചെയ്ത തിന്മകളാണിത് എന്റെ അർത്ഥം എന്താ ആരും കാണാതിരിക്കാൻ ഒരു മറുണ്ടാക്കി തന്നത് ഞാനാണ് ഞാൻ കണ്ടിട്ടുണ്ട് അള്ളാഹുവിനോട് പറയാം ദുനിയാവിൽ ആരും കാണാതെ ചെയ്ത എന്ന പദം പ്രയോഗിക്കുന്നത് ആ ഭാഷ നമ്മൾ തിരിച്ചുപയോഗിക്കണം ദുനിയാവിൽ നീ തിന്മകൾ ചെയ്തപ്പോൾ അത് ആരും കാണാതെ മറച്ചു വെച്ചത് ഞാനാണ് ഞാൻ മറച്ചുകൊണ്ട് ആരും കണ്ടിട്ടില്ല അവിടെ കൈച്ചിലായി പോകുന്ന പക്ഷെ ഞാനത് കണ്ടിട്ടുണ്ട് എന്നിട്ടോ അലിയോ അന്ന് ഞാനത് മറച്ചു വെച്ചു ഇന്ന് ഞാനത് പുറത്തു വരുന്നു എന്ത് സന്തോഷം അങ്ങനെ അവൻ ചെയ്ത നന്മകളുടെ കിതാബ് അവന് സമർപ്പിക്കും അള്ളാഹു അവന്റെ മുമ്പിൽ അവൻ ചെയ്ത നന്മകളുടെ കിതാബ് അവന് സമർപ്പിക്കും തിന്മകളെല്ലാം അവന് പുറത്തു കൊടുക്കുകയും ചെയ്യും എന്നുള്ളതാണ് ഇപ്പൊ ചെറിയ ചെറിയ പാപങ്ങൾ നമ്മൾ ചെയ്യും മനുഷ്യന്മാരെന്നുള്ള ചെയ്യാതിരിക്കാൻ പറ്റിയാൽ അത് വലിയ അനുഗ്രഹമാണ് പക്ഷെ മനുഷ്യരാണ് തിന്മകൾ സംഭവിച്ചു പോകും ആ തിന്മകൾ ചെയ്യുമ്പോഴും തൗബയുടെ മനസ്സുണ്ടെങ്കിൽ അള്ളാഹു അടുത്തിരുത്തി ഒരു മറക്കുള്ളിൽ രഹസ്യമായി സംഭാഷണം നടത്തിയിട്ട് അവന്റെ മുമ്പിൽ ഇവിടെ ചെയ്ത പാപങ്ങൾ സമർപ്പിക്കുവാൻ അള്ളാഹു ഞാനത് ചെയ്തിട്ടുണ്ട് പുറത്തിരണം എന്ന് അവിടുന്ന് പറയാനൊരു ചാൻസ് സാധാരണ അവിടുന്ന് പറയാൻ ചാൻസ് കിട്ടാൻ പാടില്ലല്ലോ പക്ഷെ അങ്ങനെ ചാൻസ് കിട്ടുന്ന കുറച്ച് ആൾക്കാരുണ്ടെന്നാണ് ഈ ഹദീസ് പറയുന്നത് അതെല്ലാവർക്കും കിട്ടൂല അതിന് യോഗ്യത ഉള്ളവർക്ക് തൗബ ചെയ്ത് പോകുന്ന ആളുകൾക്ക് അവിടുന്ന് ഒരു ചാൻസ് അങ്ങനെ പൊറുക്കലിനെ തേടി അവർക്കത് കിട്ടി പിന്നെ നന്മയുടെ കിതാബാണ് കൊടുക്കും മറ്റതൊക്കെ മായച്ചു കളഞ്ഞു അയാളുടെ തിന്മയൊക്കെ അള്ളാഹു മായച്ചിട്ട് നന്മന്റെ കൊടുക്കും അയാളെ സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കും ആളുകളെ പരമാവധി അടിമകളെ പരമാവധി സ്വർഗത്തിലാക്കുക എന്നതാണ് അള്ളാഹുവിന്റെ നടപടിക്രമം പിന്നെ അതിനെക്കുറിച്ച് നമ്മൾ ദുനിയാവിലേക്കൊന്നും തിരിച്ചു വരിക പരലോകത്തെ കാര്യമാണ് ഇപ്പൊ പറഞ്ഞത് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന വൻപാപങ്ങൾ ശിർക്കുകൾ അത് നമുക്ക് സംഭവിക്കാറില്ല അതിൽ വലിയ സൂക്ഷ്മത നമുക്കുണ്ടാകും അത് വലുതായതുകൊണ്ട് ചെറിയ തിന്മകളുടെ കാര്യത്തിൽ പലപ്പോഴും നമുക്ക് അറിയാതെ നമുക്കതിൽ സൂക്ഷ്മതയില്ലാതെ നമ്മൾ ചെയ്യാറുണ്ട് നമ്മളെല്ലാവരും അപ്പോ അതെങ്ങനെ പൊറുക്കുക എങ്ങനെയാണ് അള്ളാഹു അത് പൊറുക്കുക അപ്പൊ അള്ളാഹുവിനോട് പ്രത്യേകമായ ദുആയും പ്രാർത്ഥനയൊക്കെ നടത്തണം പക്ഷെ അതിനും ചിലപ്പോൾ മറന്നുപോകും അതിനും മറന്നുപോയേക്കാം മനുഷ്യന്മാരാണ് അപ്പൊ അത് പൊറുക്കാനുള്ള ഒരു ഒരു വ്യവസ്ഥ ഒരു സിസ്റ്റം ഒരു മെക്കാനിസം എന്നാണ് അതിന് പറയാം അള്ളാഹു സുബ്ഹാനഹു വതആല ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് നമ്മളവിടെ ആ റൂട്ടിലൂടെ പോയി കൊടുത്താൽ മതി അത് ഓട്ടോമാറ്റിക് ആയിട്ട് മായ്ച്ചു കളയുന്നതാണ് അങ്ങനെയാണ് അള്ളാഹു അത്തരം പാപങ്ങൾ പൊറുക്കപ്പെടാനുള്ള ഒരു ഓട്ടോമാറ്റിക് സിസ്റ്റം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് നമ്മുടെ ലൈഫിൽ നമ്മുടെ ജീവിതത്തിൽ ആ ഒരു സിസ്റ്റത്തിലൂടെ അള്ളാഹു പറഞ്ഞതുപോലെ വെറുതെ അവിടെ കടന്നു പോയാൽ മതി ആ പാപങ്ങൾ നമ്മൾ പോലും അറിയാതെ മായ്ക്കപ്പെട്ടിട്ടുണ്ടാവും ഏതാണ് ആ സിസ്റ്റം മൂന്ന് കാര്യങ്ങളാണ് ആ വിഷയത്തിൽ ഖുർആൻ നമ്മെ പഠിപ്പിച്ചിരിക്കുന്നത് ഒന്ന് ഫർളായ ആരാധനാ കർമ്മങ്ങളിൽ വീഴ്ച വരുത്താതിരിക്കുക ഇത് നമ്മളെല്ലാവരും ചെയ്യുന്ന കാര്യമാണ് നിസ്കാരം ആരും ഒഴിവാക്കലില്ല നോമ്പ് റമദാനിൽ നമ്മളെല്ലാവരും എടുക്കാറുണ്ട് ഹജ്ജ് നിർബന്ധമാകുന്നവർ അതിന് പോകാറുണ്ട് സകാത്ത് ബാധിതപ്പെടുന്നവർ അത് ചെയ്യാറുണ്ട് ജുമുഅ നിർബന്ധമായ ഒരു കാര്യമാണ്
ഇങ്ങനെ അള്ളാഹു ഫർളാക്കിയിട്ടുള്ള കാര്യങ്ങളെ വീഴ്ച വരുത്തി അത് നിർവഹിച്ചാൽ തന്നെ നിങ്ങളുടെ പാപങ്ങൾ അറിയാതെ നിങ്ങൾ പോലും അറിഞ്ഞിട്ടുണ്ടാവില്ല, അള്ളാഹുവും അയച്ചിട്ടുണ്ടാവും. ഹദീസിൽ ഇപ്രകാരം വന്നിട്ടുണ്ട്, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്നു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അസ്സലവാത്തുൽ ഖംസ് അഞ്ച് നേരത്തെ നമസ്കാരങ്ങൾ, വൽ ജുമുഅത്തു ഇലൽ ജുമുഅ ഒരു ജുമുഅ മുതൽ അടുത്ത ജുമുഅ വരെ, വ റമദാനു ഇലാ റമദാന ഒരു റമദാൻ മുതൽ അടുത്ത റമദാൻ വരെ, മുകഫ്ഫിറാത്തു മാ ബൈനിഹിന്ന ഇദ ജുതുനിബത്തുൽ കബായിർ അവക്കിടയിലുള്ളതിനെ പൊറുക്കുന്ന മുകഫ്ഫിറയാകുന്നു, മായ്ച്ചു കളയുന്ന കർമ്മമാകുന്നു, അതിനിടയിൽ സംഭവിച്ചു പോകുന്ന വൻ പാപങ്ങൾ അതിൽ ഉൾപ്പെടുകയില്ല. അതിന് പ്രത്യേക ദുആയും പ്രാർത്ഥനയും പ്രായശ്ചിത്തമൊക്കെ കൊടുക്കണം. കാരണം അത് കുറച്ചുകൂടി സമൂഹവുമായിട്ട് ബന്ധപ്പെട്ട തിന്മയായിരിക്കാം, മറ്റു വ്യക്തികളെ ഉപദ്രവിച്ചത് അതൊക്കെയുള്ള വൻപാപങ്ങൾ, അനീതി, കൊലപാതകം, അതുപോലെ പിന്നെ വ്യഭിചാരം, അതുപോലെ തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അതിൽപ്പെടും. അതിന് കേവലം നിസ്കാരം കൊണ്ട് പോകില്ല, അതിന് പ്രത്യേക ദുആയും പ്രാർത്ഥനയും അള്ളാഹുവിനോടുള്ള തൗബയും ഉണ്ടാകണം. പക്ഷേ നിങ്ങൾ പ്രത്യേകമായ ദുആയും പ്രാർത്ഥനയും ഒന്നും നടത്തിയിട്ടില്ലെങ്കിൽ പോലും ഈ പറയുന്ന കാര്യങ്ങൾ അതിന്റെ ഭംഗിയായ രീതിയിൽ നിർവഹിച്ചാൽ തന്നെ നിങ്ങളുടെ ചെറുപാപങ്ങൾ ഓട്ടോമാറ്റിക് ആയിട്ട് പുറക്കപ്പെടുന്നതാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കും, അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മുടെ പാപങ്ങൾ പുറത്തുവരാനും സ്വർഗത്തിൽ നമ്മെ പ്രവേശിപ്പിക്കാനും എത്ര നല്ല ഒരു ഒരു രീതിയാണ് നമുക്ക് പഠിപ്പിച്ചു തന്നിരിക്കുന്നത്. അതിന് നമ്മൾ റെഡി അല്ലെങ്കിലോ? സാന്ദർഭികമായി സൂചിപ്പിക്കട്ടോ, ജുമുഅക്ക് ഇപ്പൊ എല്ലാരും ഇവിടെ എത്തിയിട്ടുണ്ട്, ഇനി കുറച്ചാൾക്കാരൊക്കെ വരാനുണ്ടാവും. ഈ ഹദീസിൽ ജുമുഅയെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, ഒരു ജുമുഅത്തു ഇലാ ഇലൽ ജുമുഅ ഒരു ജുമുഅ മുതൽ അടുത്ത ജുമുഅ വരെ. നമ്മൾ പള്ളിയിൽ ജുമുഅ തുടങ്ങുമ്പോ കുറെ മുമ്പൊക്കെ ആളുകൾ ഒന്ന് റമദാനിലൊക്കെ മറച്ച ആൾക്കാരെ എല്ലാരും എത്തിയിട്ടുണ്ടാവും. ഖുതുബ തുടങ്ങുമ്പോൾ തന്നെ അല്ലെങ്കിൽ മുമ്പ് തന്നെ ഖുർആനെ കൂടി ഇവിടെ ഇരിക്കുന്നുണ്ടാവും. ഇപ്പൊ നമ്മൾ ജുമുഅ തുടങ്ങി അരമണിക്കൂർ കഴിഞ്ഞിട്ട് ഖുതുബ തീരും, അപ്പോഴും ആൾക്കാർ വന്നുകൊണ്ടിരിക്കുന്നുണ്ടാവും. ഇവർക്ക് എവിടുന്നാണ് പാപങ്ങൾ പൊറുക്കപ്പെടുക? നിങ്ങൾ ആലോചിച്ച് നോക്കും, ഈ വിഷയം പറയണമെങ്കിൽ ഈ അവസാനം പറഞ്ഞപ്പോൾ ഇപ്പൊ ഇത് കേൾക്കൂല, വന്നവരോട് പറഞ്ഞിട്ടൊരു കാര്യമല്ല, അവരോടാണ് ഇത് പറയേണ്ടത്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഈ കാര്യം പറയുന്ന എനിക്കെന്തോ നട്ടുണ്ടാവാനല്ലോ, നമ്മുടെ പരലോകത്ത് നമ്മൾ അറിയാതെ ജീവിതത്തിൽ സംഭവിച്ചു പോയ തിന്മകളെ പൊറുക്കാൻ ജുമുഅയിൽ കൃത്യമായി അറ്റൻഡ് ചെയ്താൽ മതി എന്നല്ലേ പറഞ്ഞത് അർത്ഥം? അതുപോലെ നമ്മൾ ചെയ്യുന്നില്ലെങ്കിൽ എവിടുന്നാണ് പാപം പൊറുക്കപ്പെടുക? നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ജുമുഅക്ക് വൈകി വരുന്നതിന്റെ കാരണം എന്താണ്? വളരെ അനിവാര്യമായിട്ട് ഒരാൾ യാത്രക്കാരനാണ്, രോഗിയാണ്, അല്ലെങ്കിൽ മറ്റൊരാളെ പരിചരിക്കുന്നതിന് വേണ്ടി വൈകിപ്പോയതാണ്, അത് അള്ളാഹുവിന് മനസ്സിലാകും. ഒരു കാരണവുമില്ലാതെ അങ്ങാടിയിൽ ഒരാളിരുന്ന് വർത്തമാനം പറയുക, ഒരു ന്യായവുമില്ലാതെ വൈകിപ്പിക്കുക, അലസത കൊണ്ട് തെറ്റിപ്പോവുക, ഇങ്ങനെയുള്ള ജുമുഅക്കാർക്ക് അള്ളാഹു അവരുടെ ജുമുഅയെ പൂർണ്ണമായും സ്വീകരിക്കുകയില്ല. സ്വീകരിക്കില്ല നമുക്ക് പറയാൻ കഴിയില്ല, അള്ളാഹിന്റെ അടുത്താണ് കാര്യങ്ങൾ. പക്ഷെ ഈ പറഞ്ഞ ദറജയിലുള്ള ജുമുഅയായിട്ട് അത് പരിഗണിക്കപ്പെടുകയില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. അപ്പോ ജുമുഅക്ക് വൈകി വരുന്ന ആളുകളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക, അടുത്ത ആഴ്ച മുതലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? കൃത്യത കൂടി വരണം. ഈ ഹദീസ് അപ്രകാരമാണ് വിഷയത്തെ സൂചിപ്പിച്ചിരിക്കുന്നത്. രാത്രിയിലും പകലൊക്കെ ഉള്ള നിസ്കാരങ്ങൾ ഭംഗിയായിട്ട് നിർവഹിക്കുക. ഇന്നൽ ഹസനാത്തി യുദ്ഹിബുന സയ്യിആത്ത്, പകലിലും രാത്രിയിലും അറിയാതെ സംഭവിച്ചു പോയ പാപങ്ങൾ പൊറുക്കപ്പെടാൻ മറ്റ് ദുആകളില്ലാതെ തന്നെ നമസ്കാരം കൊണ്ട് അത് ഓട്ടോമാറ്റിക് ആയിട്ട് മാഞ്ഞു പോകും. അതിന് പറ്റുന്ന ഒരു യോഗ്യതയുള്ള നിസ്കാരമായിരിക്കണം, ഫർളുള്ള കർമ്മങ്ങളായിരിക്കണം. അപ്പോ നമ്മുടെ പാപങ്ങൾ അറിയാതെ സംഭവിച്ചു പോയ ചെറുതും വലുതുമായിട്ടുള്ള പാപങ്ങൾ ഞാൻ അറിഞ്ഞ് സംഭവിച്ചതാണെങ്കിലും ശരി, നിസ്കാരത്തിലും നോമ്പിലും സക്കാത്തിലും ഹജ്ജിലും ഫർളായ മറ്റു കാര്യങ്ങളിലും അതിന്റെ ഭംഗിയിൽ അത് നിർവഹിക്കുകയാണെങ്കിൽ തന്നെ നമ്മൾ പ്രത്യേക ദുആ നടത്താതെ തന്നെ അള്ളാഹു അത് പുറത്തിരുന്നുണ്ട്. അതിന്റെ അർത്ഥം ദുആ നടത്തണ്ടെന്നല്ല, ഇതൊക്കെ അതിന്റെ കോലത്തിലായാൽ നമ്മൾ ദുആ കൂടേനും കൂടെ നടത്തുമല്ലോ. അപ്പൊ ആ രീതിയിലുള്ള ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. രണ്ടാമത്തെ ഒരു ഒരു വഴി, മൂന്ന് കാര്യങ്ങളാണ് ഇതിലുള്ളത്. രണ്ടാമത്തേത് വൻപാപങ്ങൾ ചെയ്യാതിരിക്കുക, ചെറിയ പാപങ്ങൾ പൊറുക്കാതിരിക്കാനുള്ള ഒരു കാരണമായിട്ട് അള്ളാഹു അതിൽ എണ്ണിയിട്ടുണ്ട്. ചെയ്യരുത് എന്ന് അള്ളാഹു കൽപ്പിച്ചിട്ടുള്ള വൻപാപങ്ങളെ നിങ്ങൾ ഒഴിവാക്കുകയാണെങ്കിൽ അള്ളാഹു നിങ്ങൾക്ക് നിങ്ങളുടെ പാപങ്ങൾ പൊറത്തു തരും, അതുപോലെ തന്നെ മഹത്തായ സ്വർഗത്തിൽ പ്രവേശനം നൽകും. ഇവിടെ വൻപാപങ്ങൾ ചെയ്തിട്ടില്ലട്ടോ ഒരാള്, ചെയ്തിനല്ലേ സാധാരണ കൂലി ഇട്ട്, ഒരു കാര്യം ചെയ്താലാണ് കൂലി കൊടുക്കേണ്ടത്. പക്ഷെ ഇസ്ലാമിൽ ചെയ്യാതിരിക്കുന്നതിന് കൂലി എന്താണ് ആ കൂലി? ഒരാൾ വൻപാപം ചെയ്തില്ല, ചെറിയ പാപങ്ങൾ വെറുതെ പുറത്തു കൊടുക്കണം. ദുനിയാവിലൊക്കെ ഒരാൾ ചെയ്തിന് നമ്മൾ കൂലി കൊടുക്കും, വൈകുന്നേരം വരെ പണിയെടുത്താലുള്ള ഒരാൾക്ക് ഒരു ദിവസത്തെ കൂലി കൊടുക്കുക, ഉച്ചവരെ പണിയെടുത്താൽ വൈകുന്നേരം വരെയുള്ള കൂലി കൊടുക്കുവോ? ഇല്ല, ഉച്ചക്കുള്ള കൂലിയെ കൊടുക്കുള്ളൂ. ഒരാൾ വന്നിട്ടില്ലെങ്കിലോ, അയാൾക്ക് അനുവദിക്കപ്പെട്ട ലീവ് അല്ലെങ്കിൽ അന്നത്തെ ശമ്പളം കട്ടാണ്. പക്ഷെ അള്ളാഹു ഒരാള്
വൻപാപം ചെയ്തിട്ടില്ലെങ്കിൽ അയാളുടെ ചെറിയ പാപങ്ങൾ അതിന്റെ പേരിൽ പുറത്തു കൊടുക്കുക. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഇതിനേക്കാൾ വലിയ ഓഫർ ഒന്നും ഇനി തരാനില്ല. അള്ളാഹു ഇതിനേക്കാൾ കാരുണ്യം ചെയ്തിട്ടില്ല. ഇതാണ് അള്ളാഹുവിന്റെ ഏറ്റവും വലിയ കാരുണ്യം. അപ്പൊ ഇങ്ങനെ വൻപാപങ്ങൾ ചെയ്യാതിരുന്നാൽ പലിശയുമായുള്ള ഇടപാടിൽ സൂക്ഷ്മതയോടുകൂടി നമ്മുടെ സിസ്റ്റം തന്നെ അതായതുകൊണ്ട് ഇടപെടുമ്പോ സൂക്ഷിച്ചുകൊണ്ട് ഇടപെടുക എന്നുള്ളതാണ്. നമ്മുടെ ഉള്ളിലേക്ക് അത് കയറാതിരിക്കുക, വൻപാപങ്ങൾ ചെയ്യാതിരിക്കുക. ചെയ്യാതിരുന്നാൽ ചെറിയ പാപങ്ങൾ വെറുതെ പുറത്ത് എന്നത് അല്ലാഹു സുബ്ഹാനഹു പഠിപ്പിക്കുന്ന ഒരു കാര്യമാണ്. ഒരുപാട് ഹദീസുകളൊക്കെ വിഷയത്തിലുണ്ട് കേട്ടോ. റസൂല് പറഞ്ഞു, ഒരാൾ നന്നായിട്ട് ഒളിവെടുത്തു, നിസ്കരിച്ചു, റുക്കുവും സുജൂദൊക്കെ അതിന്റെ ഏറ്റവും ഭംഗിയായ രീതിയിൽ നിർവഹിച്ചു. അങ്ങനെയാണെങ്കിൽ മാലം യുഅത്തി കബീറത്തൻ, ഒരാൾ വൻപാപം ചെയ്തിട്ടില്ലെങ്കിൽ ബാക്കിയുള്ള എല്ലാ തിന്മകളും കഫാറത്തുൽ ലിമാ ഖബലഹ മിന ദുനൂബ്, എല്ലാ പാപങ്ങളും അതുവഴി അല്ലാഹു പുറത്തു കൊടുക്കും. വൻപാപങ്ങൾ ഒഴിച്ചു, വൻപാപം ചെയ്യാതിരുന്നാൽ ചെറിയ പാപങ്ങൾ പുറത്തു കൊടുക്കുന്നു. മൂന്നാമത്തേതും അവസാനത്തേതും പരീക്ഷണങ്ങൾ, പ്രയാസങ്ങൾ. ഒരാൾക്ക് ബുദ്ധിമുട്ടുകളുണ്ടായി, ആ ബുദ്ധിമുട്ടുകളിൽ അയാൾ ക്ഷമിച്ചു, സഹിച്ചു, അള്ളാഹുവിനോട് ക്ഷമയോടുകൂടി നിലകൊണ്ടു, അയാളുടെ പാപങ്ങൾ പുറത്തു. ഇപ്പൊ ചില ആളുകളൊക്കെ ഉണ്ടല്ലേ, കുറെ കാലം രോഗിയായിട്ട് കിടക്കും, വലിയ പ്രയാസമാണ് കാണാൻ. പക്ഷെ അയാളത് ക്ഷമിച്ചാലോ, അയാളുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയ എല്ലാ പാപങ്ങളും അതുവഴി പൊറുക്കപ്പെട്ടിട്ടാണ് അയാൾ മരണപ്പെട്ട് സ്വർഗത്തിലേക്ക് പോവാ. ഒരവസരമാണ്. അതിന്റെ അർത്ഥം ഒരാൾ രോഗിയായിട്ട് കിടക്കണമെന്ന് പ്രാർത്ഥിക്കാനൊന്നും പാടില്ല. അതല്ലാഹു തരുന്ന ഒരവസരം വരുമ്പോ ഉപയോഗപ്പെടുത്തുന്നേ ഉള്ളൂ. അങ്ങനെ വരാതിരിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പ്രത്യേകം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടു. അപ്പൊ ഒരാൾക്ക് ഒരു പരീക്ഷണം വന്നു. രോഗം വരല് മാത്രമല്ല പരീക്ഷണം, ഒരു മുള്ളു കുത്തൽ പരീക്ഷണമാണ്, കാലിലൊരു കല്ല് വെച്ച് കുത്തൽ പരീക്ഷണമാണ്, അതിനൊക്കെ പാപം പൊറുക്കുന്നതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി പറഞ്ഞു, അൻ അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു ഒരു വിശ്വാസിയെ ബാധിക്കുന്ന ദുഃഖം, സങ്കടം, അതുപോലെ തന്നെ അയാളുടെ ഉള്ളിലുണ്ടാകുന്ന മാനസിക പ്രയാസങ്ങൾ, അല്ലെങ്കിൽ വേറൊരാളുടെ ഉപദ്രവം, വഴിയിലൂടെ നടന്നു പോകുമ്പോ സംഭവിച്ച ഒരു ഉപദ്രവം, ഇങ്ങനെ തുടങ്ങിയിട്ട് കുറെ എണ്ണം എണ്ണി പറഞ്ഞു റസൂലുള്ളാഹി. അയാൾ നടന്നു പോകുമ്പോൾ അയാളുടെ കാലിൽ കുത്തിയ മുള്ള്, അതിലൊക്കെ അയാൾ ക്ഷമിച്ചാൽ ഇല്ല കഫർ അല്ലാഹു മിൻ ഖതായാ, അല്ലാഹു അയാളുടെ പാപങ്ങൾ അതുവഴി പുറത്തു കൊടുക്കുന്നതാകുന്നു. ഞങ്ങൾ ഇതൊക്കെ വെറുതെ കിട്ടണമല്ലേ. നമ്മളെന്തെങ്കിലും ചെയ്തിട്ട് അപ്പൊ ഈ പാപപുറക്കൽ, ഒരാൾ അള്ളാഹുവിനോട് വൻപാപം ചെയ്താൽ അതുപോലെ തന്നെ ശിർക്ക് ചെയ്താൽ ദുആയും പ്രാർത്ഥനയും തൗബയും പ്രത്യേകമായി നടത്തണം. ചെറിയ പാപങ്ങൾ അറിഞ്ഞും അറിയാതെയും നിരന്തരം സംഭവിച്ചുകൊണ്ടിരിക്കുന്നവരാണ് നമ്മളെല്ലാവരും. പലപ്പോഴും അള്ളാഹുവിനോട് പ്രാർത്ഥിച്ച് തൗബ ചെയ്യാൻ പോലും നമ്മൾ മറന്നുപോകുന്നു, സ്വാഭാവികമാണ്. പക്ഷെ അള്ളാഹു സുബ്ഹാനഹു വതാല പഠിപ്പിച്ച ഈ മൂന്ന് കാര്യങ്ങൾ ചെയ്താൽ അവൻ ഓട്ടോമാറ്റിക് ആയിട്ട് ഈ തിന്മകൾ നമ്മുടെ ജീവിതത്തിൽ നിന്ന് മായ്ച്ചു കളയാനുള്ള, മാഞ്ഞു പോകാനുള്ള ഒരു വ്യവസ്ഥ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതിലൊന്ന് വൻപാപങ്ങൾ ചെയ്യാതിരിക്കലാണ്. രണ്ടാമത്തേത് ചെറുതോ വലുതോ ആയിട്ടുള്ള പരീക്ഷണങ്ങൾ, പ്രയാസങ്ങൾ ക്ഷമിക്കലാണ്. അതുപോലെ തന്നെ മൂന്നാമത്തേത് ഫർളായ കാര്യങ്ങളിൽ വീഴ്ച വരുത്താതിരിക്കലാണ്. ഇത് നമ്മുടെ ജീവിതത്തിൽ ഇസ്ലാമികമായ ഒരു സംസ്കാരം വളർത്തിയെടുക്കുന്നിടത്ത് ഉള്ള വലിയൊരു വിദ്യാഭ്യാസമാണ്. ആ അർത്ഥത്തിൽ ഈ വിഷയത്തെ കാണുകയും ജീവിതത്തിൽ പാലിക്കുകയും ചെയ്യാൻ അള്ളാഹു സുബ്ഹാനഹു വതാല ഏവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. അറിഞ്ഞും അറിയാതെയും സംഭവിച്ചു പോയിരിക്കുന്ന എല്ലാ തിന്മകളും അള്ളാഹു നമുക്ക് പുറത്ത് മാപ്പാക്കി തരുമാറാവട്ടെ. അവൻ ഫർളാക്കിയിട്ടുള്ള കാര്യങ്ങളിൽ വീഴ്ച വരുത്താതെ അതിന്റെ ഏറ്റവും നല്ല രീതിയിൽ നിർവഹിക്കാനുള്ള തൗഫീഖ് നമുക്ക് ഏവർക്കും അള്ളാഹു നൽകുമാറാവട്ടെ. വൻപാപങ്ങളിൽ ശിർക്കിൽ ചെന്ന് ചാടാതിരിക്കാനുള്ള തൗഫീഖ് അള്ളാഹു നമുക്ക് ഏവർക്കും നൽകുമാറാവട്ടെ. അവൻ നൽകുന്ന പരീക്ഷണങ്ങളെ അതിജീവിക്കാനും ക്ഷമിക്കാനും സഹിക്കാനും അതുവഴി പാപങ്ങൾ പൊറുക്കപ്പെട്ട് സ്വർഗത്തിൽ പ്രവേശിക്കാനുമുള്ള തൗഫീഖ് അല്ലാഹു നമുക്ക് ഏവർക്കും നൽകട്ടെ. വഅഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹ ലീ വലകും വഅസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. ഖുതുബ പ്രഭാഷണം ഐടി മീഡിയ വാട്സ്ആപ്പ് ഗ്രൂപ്പ്. ഫോർ മോർ ഡീറ്റെയിൽസ് പ്ലീസ് കോൺടാക്ട് 8547539820.